എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ആഹ്ലാദപരമായ ഒരു നിമിഷമാണിത്. എനിക്ക് ഈ ആഹ്ലാദം ആഹ്ലാദത്തിന് വഴിയൊരുക്കി തന്ന എസെൻസ് ക്ലബിനും അതിൻ്റെ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന എൻ്റെ പ്രഭാഷണത്തിലൂടെ ഞാൻ മൂന്ന് അനുഭവങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്ന് അനുഭവങ്ങൾ എന്ന് പറയുമ്പം, ഒന്ന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. നമുക്കൊക്കെ പരിചിതമായ ആസ്ട്രൽ ബോഡി പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒന്ന്. രണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. മൂന്ന്, റിലീജിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. ഈ മൂന്ന് അനുഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നിവിടെ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം, ആത്മാവ്, സ്വർഗം, നരകം, പിന്നെ എന്താണ് മുൻജന്മം, പുനർജന്മം, ഇതുപോലത്തെ പല കാര്യങ്ങൾക്കും ഇതുപോലത്തെ മൂന്ന് അനുഭവങ്ങളാണ് അനുഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇവയെല്ലാം സത്യമാണ് എന്ന് നമ്മുടെ പൊതുസമൂഹം കരുതുന്നത്. അതായത് ആസ്ട്രൽ ബോഡി പ്രൊജക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് മീൻസ് ആത്മാവ് ഉണ്ട് എന്നുള്ള തെളിവായിട്ട് പറയുന്നത്. അതുപോലെ മരണമായിട്ട് മീൻസ് ഹെല്ലായിരുന്നാലും നരകമായിരുന്നാലും സ്വർഗമായിരുന്നാലും ഇതിനെല്ലാത്തിനും തെളിവായിട്ട് പറയുന്നത് ഇതുപോലത്തെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഇതുപോലത്തെ പല പല എക്സ്പീരിയൻസുകളാണ്, അനുഭവങ്ങളാണ്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യത്തേത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വന്നവർ എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ലേ. മീൻസ് മരണത്തിനെ വെല്ലുവിളിച്ച് തിരികെ വന്നവർ, സ്വർഗ കവാടം കടന്ന് മീൻസ് സ്വർഗ കണ്ടിട്ട് തിരിച്ചു വന്നവർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ മീൻസ് ന്യൂസുകളൊക്കെ നമുക്ക് ന്യൂസ് പേപ്പറിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ ഭയങ്കരമായ ആൾക്കാരിൽ കൗതുകം ജനിപ്പിക്കുന്നതായതുകൊണ്ട് ഇതുപോലത്തെ ന്യൂസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസുകളും അവരുടെ മീൻസ് സാക്ഷ്യങ്ങളും ഒക്കെ കാണാം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇത് ഒരുപാട് മീൻസ് മലയാളത്തിൽ ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കിട്ടിയത്. നരകം ഒരു യാഥാർത്ഥ്യം, ഒരു അനുഭവ സാക്ഷ്യമാണ്. ഇതുപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലത്തെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഇതുപോലത്തെ അനുഭവങ്ങൾ മീൻസ് ഇത് അനുഭവിച്ച ആൾക്കാർ അവരിൽ ഭയങ്കരമായ ജീവിതത്തിൽ പിന്നെ ഈ അനുഭവത്തിന് ശേഷം ഭയങ്കരമായ ജീവിതം മാറിയുന്നു. അതായത് പല വലിയ യുക്തിവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ മീൻസ് യുക്തിവാദം പ്രസംഗിച്ച് നടന്ന യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, അവരുടെ നിരീശ്വരവാദം ഒക്കെ വെടിഞ്ഞ് തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങുകയും പിന്നെ എന്താണ് ജീവിതാവസാനം വരെ മീൻസ് ദൈവമുണ്ട് എന്നുള്ളത് അവരുടെ നേരത്തെ നിലപാട് മാറ്റുകയും ദൈവമുണ്ട് എന്ന് പറഞ്ഞ് കാര്യം അവരനുഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് അവരുടെ ജീവിതം മാറിയപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല വലിയ വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ക്രിമിനൽ വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കൂട്ടക്കൊലകളൊക്കെ ചെയ്ത് അതിനുള്ള ശിക്ഷ അനുഭവിച്ച വലിയ വലിയ ക്രിമിനലുകളായാലും മദ്യപാനികളായാലും ഇവരൊക്കെ മാനസാന്തരപ്പെട്ട് ഈ ഒരു എക്സ്പീരിയൻസിന് ശേഷം, നിയർ ഡെത്ത് എക്സ്പീരിയൻസിന് ശേഷം മാനസാന്തരപ്പെട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് ഒരു പുതിയ ആളായി ബാക്കി ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്ത് ഇതുപോലത്തെ പല പല രസകരമായ കഥകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടായിരിക്കാം, നമ്മുടെ ഇപ്പോൾ ടീച്ചേഴ്സോ നമുക്ക് പരിചയമുള്ള ആര് പറഞ്ഞിട്ടായിരിക്കാം, ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ യൂട്യൂബോ ഇതുപോലത്തെ പല മാധ്യമങ്ങൾ മീൻസ് മീഡിയാസ് വഴി നമ്മൾ അറിയുന്നുണ്ടായിരിക്കാം. അപ്പം എന്താണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്? ഇത്രയും ഈ നടക്കുന്ന ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഇത്രയും അനുഭവം ജനിപ്പിക്കുന്നതായ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പം ഞാൻ സങ്കല്പിക്കുക, ഞാൻ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായി ആക്സിഡൻറ്റിന് ശേഷം ഒരു മരണത്തെ മല്ലടിച്ച് ആ ഒരു മരിക്കാതെ തിരിച്ചു വന്നു എന്ന് കരുതുക. അപ്പം ഞാൻ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ എന്തിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയതും, എന്തൊക്കെയാണ് ഞാൻ കണ്ടത്, എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, എന്തൊക്കെ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് എന്നുള്ളതിനെയാണ് നമ്മൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് പലതരം ഉണ്ടായിരിക്കും. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. ചിലർക്ക് എക്സ്പീരിയൻസ് ചെയ്താലും ഓർമ്മ കാണില്ല. ഓർമ്മയുള്ളവർ പറഞ്ഞ് പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് എലമെൻറ്റ്സ് ഡിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഒരാൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരാൾ എന്തൊക്കെയിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടായിരിക്കുക എന്ന് ഓർത്ത് എന്ന് മീൻസ് റിസർച്ചേഴ്സ് മനസ്സിലാക്കി കുറച്ച് എലമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്.
ആദ്യത്തെ ടണൽ വിഷൻ, നമ്മൾ ഈ കണ്ട പ്രകാശം, ഒരു വെള്ള വെളിച്ചം, അതാണ് നേരത്തെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വെള്ള വെളിച്ചം, ഒരു ടണൽ വിഷൻ, ഒരു തുരങ്കത്തിലൂടെ പോകുന്ന പോലെ നടുവിലൊരു വെള്ള വെളിച്ചം. ഈ ഒരു വെള്ള വെളിച്ചം ഇതിനെ എന്തായിട്ടാണ് നമ്മൾ വിശ്വാസികൾ, അല്ലെങ്കിൽ ഇതൊരു അനുഭവിച്ച ഒരാൾ പറയുന്നത് എന്തായിട്ടാണ്? ദൈവമാണ് ആ ഒരു വെള്ള വെളിച്ചം എന്ന് പറയുന്നത്, ദൈവമാണ്, ദൈവത്തെയാണ് ഞാൻ കണ്ടത്, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞു. ആ ഒരു വെള്ള വെളിച്ചം എന്ന് പറയുന്നത് ദൈവമാണ് അല്ല. അത് കുറച്ച് പേരിങ്ങനെ ദൈവമാണെന്ന് പറയുമ്പോഴും ബാക്കി ചിലർ പറയും ദൈവത്തെ അല്ല ഞാൻ കണ്ടത്, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു. അതേസമയം ആ ഒരു വെള്ള ലൈറ്റ് ഞാൻ കണ്ടത് എവിടെയാണ്? സ്വർഗത്തേക്കുള്ള കവാടമാണ്, സ്വർഗത്തേക്ക് ഞാൻ യാത്രയാവുന്നതാണ് ഞാൻ കണ്ടത്. ആ വെള്ള വെളിച്ചം എന്ന് പറയുമ്പോൾ സ്വർഗമാണ്, സ്വർഗത്തിലൂടെ ഞാൻ പോകുന്ന എക്സ്പീരിയൻസ് ആണ്, ആ അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പം അനുഭവസ്ഥർ ഇങ്ങനെയാണ് പറയാറ്, ഈ ഒരു വെള്ള വെളിച്ചം, വെള്ള വെളിച്ചം ഇത് ശരിക്കും മീൻസ് ദൈവമാണോ, ദൈവത്തിൻ്റെ സ്നേഹമാണോ? ദൈവം ഇപ്പം നമ്മൾ മിക്കവാറും എല്ലാവരും പറയുന്ന എന്താണ്, ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സാധനത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, ഒരു രൂപവും ഭാവമോ ഇല്ലാത്ത ഒന്നിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. വിശ്വാസികൾ പറയുന്ന അതല്ലേ, അതുകൊണ്ടാണ് ഒരു രൂപവും ഭാവവും നമുക്ക് വെറും ഒരു ഒരു ശില്പി ഇങ്ങനെ കൊത്തി തരുന്നത്, അല്ലെങ്കിൽ പെയിൻറ്റേഴ്സ് വരച്ച് തരുന്നത് നമുക്ക് നമ്മുടെ ഒരു സ്നേഹം മീൻസ് കാണിക്കാനുള്ള ഒരു മാധ്യമം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും ദൈവം ഒരു വെളിച്ചമാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്, ദൈവം ഒരു വെളിച്ചമാണ്, ആ ഒരു വെളിച്ചത്തെയാണ് ഞാൻ കണ്ടത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം എന്താണ്, അപ്പം ഇതാണ് ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് യൂഫോറിയ ആൻഡ് പെയിൻലെസ്നെസ്. അത് യൂഫോറിയ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ശാന്തപരമായ ശാന്തിയാണ് അവർ അനുഭവിച്ചത്, ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ ശാന്തിയും സമാധാനവുമാണ് അനുഭവിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആർക്കും മരണത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല, മരണം എന്താണെന്ന് അറിയത്തില്ല, മരിക്കുമ്പം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, മരണത്തിന് ശേഷം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, അതറിയാമെന്നുള്ളവരായിരിക്കും ജീവനോട് ഇരിപ്പുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം നിഗൂഢമാണ്, നമുക്ക് മരണം എന്താണെന്ന് അറിയത്തില്ല, അപ്പം നിഗൂഢതയാണ്. അപ്പം ആർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആർക്കും മീൻസ് ഭയം ജനിപ്പിക്കാത്ത ഒന്നും ഒരിക്കലും ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നത്, മരണം എന്ന് പറയുന്നത് ഭയാനകമാണ്, ഭീതിജനകമാണ്, ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ്, പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ എന്തറിഞ്ഞത്, ഭയങ്കരമായ സന്തോഷം അല്ലെങ്കിൽ ഭയങ്കരമായ സ്നേഹം, ശാന്തി, അത് ഞാൻ അനുഭവിച്ചു. അത് ദൈവം ആ വെള്ള വെളിച്ചമായ ദൈവം എൻ്റെ അടുത്ത് വന്ന് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സമാധാനം അറിഞ്ഞത്, ഞാൻ വേദന തീർച്ച, ഞാൻ ഒരു ഇത്തിരി പോലും വേദന അറിഞ്ഞില്ല. അപ്പോൾ വേദന അറിയാത്തത് എന്തുകൊണ്ടാണ്? ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്, ദൈവം എന്നെ കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ്. ഇങ്ങനെയാണ് വിശ്വാസികൾ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തവർ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എലമെൻ്റാണ് സെൻസ് ഓഫ് യൂണിറ്റി. എല്ലാം എല്ലാം ഒന്ന്, ഞാൻ, നീ, നമ്മളെല്ലാവരും, ഈ ലോകം മുഴുവനും എല്ലാം ഒന്നാണ് എന്നുള്ള ഭയങ്കരമായ ഒരനുഭവം. അത് ഈ കവിതാത്മകമായൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൻസ് ഓഫ് യൂണിറ്റി, ഭയങ്കരമായി എല്ലാം ഒന്നാണ്. ഈ മിസ്റ്റിക്കുകളും നമ്മുടെ ഈ യോഗ ഗുരുക്കളായാലും മുനിമാരും മഹർഷിമാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ഒന്നാണ്, അതാണ് പരമമായ സത്യം, അതാണ് സെൻസ് ഓഫ് ട്രൂത്ത്, ദാറ്റ്സ് അതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം മിഥ്യയാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം പിന്നെ ആ ഒരു വലിയ പരമമായ സത്യം ഞാൻ അറിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നാല് അവസാനത്തെ എലമെൻ്റാണ് സെൻസ്ഡ് പ്രസൻസ് ആൻഡ് മീറ്റിംഗ് ഡിസീസ്. അതായത് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പരിചയമുള്ള ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരാവാം അല്ലെങ്കിൽ അടുത്ത പരിചയമുള്ളവരായാലും, അവരൊക്കെ മരിച്ചു പോയവർ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. പിന്നെ ഏതെങ്കിലും റിലിജിയസ് ഫിഗേഴ്സ്, ഇപ്പം ഇഷ്ടദൈവൻ അല്ലെങ്കിൽ കർത്താവ്, ദൈവം അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു റിലീജിയസ് ഫിഗർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് ഉള്ള തോന്നലുകൾ വരാം. ഇനി ഇതിനൊക്കെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിത് നോക്കാൻ ശ്രമിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ ഇതിൻ്റെ തെളിവുകളായിട്ട് പറയും. അപ്പോൾ ടണൽ വിഷൻ എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? ടണൽ വിഷൻ ഈ കണ്ണിൽ, റെറ്റിനയിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര ബ്ലഡ് ഫ്ലോ ലഭിക്കാത്തത് കൊണ്ട് റെറ്റിനൽ ഇസ്കീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കാരണം പെരിഫറൽ വിഷൻ, അതായത് സൈഡിലുള്ള വിഷൻ കാണാതാവുകയും നടുക്കൊരു ലൈറ്റ് കാണുന്ന ഒരു രീതിയിലുള്ള വിഷൻ, നമ്മുടെ കാഴ്ച അതിലേക്ക് ഒതുങ്ങും. അതായത് നേരെ സെൽസിന് വേണ്ടത്ര ഓക്സിജനും ബ്ലഡും ലഭിക്കാതെ വരുമ്പോഴാണ് ഈ രീതിക്ക് കാണുന്നത്. ഇത് അനിയാടത്ത് എക്സ്പീരിയൻസ് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല,
ഗ്ലാക്കോമ എന്ന് പറഞ്ഞ ഒരു അസുഖം ബാധിച്ചവർക്കും ഈ കണ്ണിനകത്ത് പ്രഷർ കൂടി എന്താ ഈ സെൽസ് ഡാമേജ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് മീൻസ് ഇതുപോലത്തെ ഈ ഒരു ടണൽ വിഷൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല സ്ട്രോക്ക് വരുന്നവർക്കായാലും ബ്രെയിനിൽ എന്തെങ്കിലും തകരാറ് പറ്റുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് കൊണ്ട് തല ഹെഡ് ഇഞ്ചുറീസ് കാരണമൊക്കെ ഇതുപോലത്തെ ഈ ഒരു ടണൽ വിഷൻ കാണാൻ പറ്റും. അല്ലാതെ ഇത് ദൈവമോ അല്ലെങ്കിൽ എന്താണ് സ്വർഗ കവാടമോ ഒന്നും അല്ല. ഇത് കണ്ണിൽ നേരെ രക്തം കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ നേരെ ലഭിക്കാത്തത് കൊണ്ട് കാണുന്നതാണ്. അടുത്ത രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഭയങ്കരമായ സന്തോഷം അല്ലെങ്കിൽ ശാന്തി സമാധാനം അനുഭവിച്ചു. അപ്പം യുഫോറിയ ഇത് ബ്രെയിൻ നമ്മുടെ മസ്തിഷ്കം, അത് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മരണം എന്ന് പറയുമ്പം സ്ട്രെസ്ഫുള്ളാണ്. അപ്പം സ്ട്രെസ് വരുന്ന സമയത്ത് ബ്രെയിൻ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ മോർഫീൻ കണക്കുള്ള നമ്മുടെ ശരീരം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മോർഫീൻ പോലുള്ള ഒരു സബ്സ്റ്റൻസാണ്, അത് റിലീസ് ചെയ്യും നമ്മുടെ ബോഡി സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത്. അപ്പം ആ ഒരു സ്ട്രെസ്, ഈ എൻഡോർഫിൻസ് എന്ന് പറയുമ്പം ഇതിൻ്റെ പണി എന്ന് പറയുമ്പം എവിടെയെങ്കിലും വേദനയുണ്ട്, നമുക്ക് വേദന സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ പാത്ത് വേ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം, വേദന അറിയാതിരിക്കണം, ശരീരത്തിന് സഹായിക്കുകയാണ് വേദന അറിയാതെ. അപ്പം എന്തെങ്കിലും വേദന അതുപോലെ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ എൻഡോർഫിൻസ് പോയി ചെന്ന് വേദന പെയിൻ പാത്ത് വേ വേദന അറിയാതിരിക്കാൻ സഹായിക്കും, പെയിൻ പെർസെപ്ഷൻ അറിയാതിരിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ നമുക്കറിയാം മോർഫീൻസ് ഒക്കെ ഡ്രഗ്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന എന്തിനാണ്, ഭയങ്കരമായ യൂഫോറിക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പീക്ക് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ മോർഫീൻസ് അതുപോലത്തെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതേ ഇഫക്റ്റ് തന്നെയാണ് ഈ എൻഡോർഫിൻസ് ചെയ്യുന്നത്, ഭയങ്കരമായ സന്തോഷം എന്ത് ചെയ്യും ഇത് റിലീസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമൊന്നും അല്ല അത്, അത് ബ്രെയിനിൽ ഇതുപോലത്തെ മീൻസ് കെമിക്കൽസ് റിലീസ് ചെയ്യും, സ്ട്രെസ് വരുന്ന സമയത്ത് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. പിന്നെ ഒരു സ്റ്റഡി നടത്തിയതിൽ നാലക്ടോസ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ്, ഈ സബ്സ്റ്റൻസ് എൻഡോർഫിൻസിനെ ബ്ലോക്ക് ചെയ്യും. എൻഡോർഫിൻസിനെ നേരത്തെ പറഞ്ഞ ഈ ഭയങ്കരമായ സന്തോഷം തരുന്ന ഈ സബ്സ്റ്റൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന സാധനമാണ് നാലക്ടോസ്. അപ്പോൾ ഈ നാലക്ടോസ് വെച്ചിട്ടൊരു സ്റ്റഡി നടത്തിയതിൽ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, നാലക്ടോസ് ഉണ്ടായിരുന്ന മീൻസ് പേഷ്യൻസ് ഇവർ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച സമയത്ത് ഹെല്ലിഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഹെല്ലിഷ് ആയിട്ടുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതായത് നേരത്തെ ആ സമാധാനം സന്തോഷമൊന്നും അവർക്കില്ലായിരുന്നു, അവർ നരകത്തിൽ പോകുന്ന പോലെയായിരുന്നു അവർക്ക് തോന്നിയത്. കാര്യം വേദനാജനകവും ഭയങ്കര ഭയാനകവുമായിരുന്നു. അപ്പോൾ അവർ നരകത്തിലോട്ട് പോകുന്ന പോലെയാണ് തോന്നിയത്. അപ്പം ഇതുപോലത്തെ, അപ്പം ഇതുപോലെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മീൻസ് കരുതുകയും പിന്നെ അത് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു, അവസാനം അതൊക്കെ കേൾക്കുന്ന ബാക്കിയുള്ളവരും കൂടെ ഇതിലൊക്കെ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കും. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ അവസാനത്തെ പറഞ്ഞു നമ്മുടെ ഇത് കൾച്ചറലി ഇൻഡ്യൂസ്ഡ് ആണ്. നമ്മളുടെ പരിചയക്കാരാരെങ്കിലും മരിച്ചു പോയവരെ കാണുകയോ അല്ലെങ്കിൽ നമ്മളിപ്പം ഹിന്ദുക്കൾ കാണുകയാണെങ്കിൽ, ഹിന്ദുക്കളാണ് ഒരു ഹിന്ദു കുട്ടിയാണ് മരിക്കുന്നതെങ്കിൽ ആരെങ്കിലും ജീസസ് ക്രൈസ്റ്റിനെ കാണുമോ, കർത്താവ് എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ ആയിരിക്കും അവർക്ക് തോന്നുക. അല്ല, അവർ ഇഷ്ടദേവനെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കാലനെ ആയിരിക്കും കാണുന്നത്. കാലൻ അങ്ങനെ ഒരുപാട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കാലൻ കയറും കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളല്ല അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യൻ കൾച്ചറിലുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും കാലിനെ കാണത്തില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിന്ദുവോ വേറെ ഏതെങ്കിലും കൾച്ചറിലുള്ള നമ്മുടെ വേറെ ഏതെങ്കിലും റിലിജിയനിലുള്ള ഫിഗേഴ്സിനെ കാണില്ല. അവർ കാണുന്നത് കർത്താവിനായിരിക്കും, കർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ കർത്താവായിരിക്കും കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. അപ്പം ഇതിനൊരു കൾച്ചറൽ ആസ്പെക്റ്റ് ഉണ്ട്. അപ്പം കൾച്ചർ നമ്മൾ മരണം എന്താണെന്നും ഇതുപോലത്തെ കുറേ കൺസ്ട്രക്ട്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, ബ്രെയിനിൽ തന്നെയുണ്ട്. അപ്പം ഇതുപോലത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് ബ്രെയിനിൽ കുറയുന്ന സമയത്ത് ഹാലൂസിനേഷൻ ഇൻഡ്യൂസ് ചെയ്യും. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പം ഇല്ലാത്ത കാഴ്ചകൾ കാണാൻ, ഇല്ലാത്ത കാഴ്ചകൾ മാത്രമല്ല, ഇല്ലാത്ത ഇപ്പം ആരും തൊടുന്നില്ല എന്നെങ്കിൽ എനിക്ക് തൊടുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹാലൂസിനേഷൻ. അതുപോലെ കാഴ്ചയായിക്കോട്ടെ, ഏത് സെൻസ് ഓർഗൻസ് വെച്ചും ഇല്ലാത്ത സ്റ്റിമുലസിനെ പെർസീവ് ചെയ്യുന്നത് തന്നെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഹാലൂസിനേഷനാണ്. അപ്പോൾ ഇനി അടുത്തപ്പം നമ്മൾ ഇനി അടുത്ത എക്സ്പീരിയൻസ്, അപ്പം ഇവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാര്യം ഇത് ഭയങ്കര റിയലായിട്ടായിരിക്കും നമുക്ക് ഹാലൂസിനേഷൻ. ഇപ്പം ഞാനിവിടെ ഒരു ഹാലൂസിനേഷൻ കാണുകയാണ്. ഇപ്പം രവി സാർ, നമ്മുടെ രവിചന്ദ്രൻ സാർ ഇവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര റിയലായിട്ടായിരിക്കും കാണുന്നത്. ഇവിടെ ബാക്കി എല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെയായിരിക്കും ഞാൻ സാറിനെയും കാണുന്നത്. എനിക്ക് വേർതിരിച്ചറിയാൻ പറ്റത്തില്ലായിരിക്കും ഹാലൂസിനേഷൻ എന്താണ്, റിയൽ ലൈഫ് എന്താണ്, റിയാലിറ്റി എന്താണ്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് ഭയങ്കര റിയലായിരിക്കും. കാര്യം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സാധാരണഗതിയിൽ കാണുക
കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതേ പാത്വേ തന്നെയാണ് ഹാലൂസിനേറ്റ് ചെയ്യുന്ന സമയത്തും ബ്രെയിന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പീരിയൻസ് തോന്നുന്നത്. പിന്നെ അടുത്ത ഔട്ട് ഓഫ് ബോഡി, ഇപ്പം രണ്ടാമത്തെ അനുഭവമാണ് ഔട്ട് ഓഫ് ബോഡി. ഇത് ഭയങ്കര ഫേമസ് ആണ്, നമ്മുടെ ആസ്ട്രൽ ബോഡി പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഇപ്പം തിരുവനന്തപുരത്തുകാർക്കൊക്കെ ഭയങ്കര മീൻസ് അറിയാതിരിക്കുമായിരിക്കും. നമ്മുടെ ഇവിടെ തൊട്ടടുത്തല്ലേ നന്ദൻഗോഡ്, നന്ദൻഗോഡ് കൂട്ടക്കൊല നടന്നിട്ട് ഒരു കുടുംബത്തിനെയാണ് മീൻസ് സ്വന്തം അച്ഛനമ്മ മീൻസ് കൂടെ പുറപ്പിനെയാണ് കൊന്നു കളഞ്ഞത്. എന്തിനാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി മാത്രം, അത്രയ്ക്ക് ഡിമാൻഡാണ് ഈ ഒരു മീൻസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനും അല്ലെങ്കിൽ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ. അത് ശരിക്കും പറഞ്ഞ ഒരു അന്ധവിശ്വാസം, ഇത് അന്ധവിശ്വാസമല്ല, ഇത് ഉള്ളതാണ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേങ്കിലും ഇങ്ങനത്തെ കൊലകളും ഇങ്ങനത്തെ ക്രൈംസും ഒക്കെ നടക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ്. ഇങ്ങനത്തെ നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ടെന്നും ആ ആത്മാവിനെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നും പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം എവിടേക്ക് വേണമെങ്കിലും ഈ ലോകത്തെ ഏത് കോണിലേക്ക് വേണമെങ്കിലും ആ ആത്മാവിനെ സഞ്ചരിപ്പിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും ശ്രമിക്കും എന്ന അറിയാനും പറ്റും എന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതുപോലത്തെ കൊലകളൊക്കെ നടക്കുന്നത്. അപ്പം ആർക്കാണ് ഇതുപോലത്തെ മീൻസ് കഴിവുകൾ കിട്ടണ്ടാന്ന് ആഗ്രഹിക്കാത്ത ആരും കാണില്ല, കിട്ടണം എന്നാഗ്രഹിക്കുന്നവരെ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ ഡിസൊല്യൂഷൻഡായിട്ട് ഇതുപോലെ കൂട്ടക്കൊലകളും ഇതുപോലത്തെ ഈ സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ മെയിൻ റീസൺ, ഇതിനൊക്കെ ചെയ്യാൻ മുതിരുന്നത് ഇതുപോലത്തെ കഴിവുകൾ ലഭിക്കും എന്ന അന്ധവിശ്വാസമാണ്. പക്ഷേ അപ്പോൾ നമുക്ക് നോക്കാം, അപ്പം എന്താണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്? ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം എൻ്റെ ശരീരം, എനിക്ക് എൻ്റെ ബോഡിയിൽ നിന്ന് മാറി എൻ്റെ ശരീരത്തിനെ തന്നെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരവസ്ഥ. ഇപ്പം ഞാൻ ഇവിടെ മേളിൽ നിന്ന് ഞാൻ ഈ സംസാരിക്കുന്നതായിട്ട് ഞാൻ നോക്കിക്കാണും, അങ്ങനത്തെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നാൽ എങ്ങനെയായിരിക്കും? അതാണ് ഔട്ട് ഓഫ് ബോഡി. അല്ലാതെ ഇവിടെ നിന്ന് മീൻസ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വേറെ എവിടെയെങ്കിലും പോകാനുള്ള സിദ്ധിയോ അങ്ങനെയൊന്നും അല്ല, വെറുതെ 10%, ലോകത്തിൽ 10% പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ 10% ആൾക്കാരെങ്കിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അനുഭവിച്ചവരായിരിക്കാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയത്തെങ്കിലും. അപ്പം ഈ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഭീതിജനകമായിരിക്കാം. കാര്യം നമ്മൾ നോക്കുമ്പം നമ്മുടെ ശരീരം താഴെ കിടക്കുന്നു, നമ്മളത് നോക്കിക്കാണുന്ന ഒരവസ്ഥ. അപ്പം ഭയങ്കര മീൻസ് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഭയങ്കരമായ ഭീതിജനകമാണ്. അപ്പം നമ്മളെ അടുത്ത് വിശ്വാസികളായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരായാലും ചോദിക്കുന്ന ചോദ്യമുണ്ട്. കാര്യം ഇത് ആത്മാവിൻ്റെ തെളിവല്ലാതെ പിന്നെ എന്താണ്? ആത്മാവുള്ളത് കൊണ്ടല്ലേ പുറത്തിറങ്ങി വന്ന് നിന്ന് നിങ്ങളുടെ ശരീരം വീക്ഷിക്കുന്നത്? ആത്മാവ് പുറത്തിറങ്ങി വരിക, തിരിച്ചു കയറി വരിക, ഇതിൻ്റെ ഒരു തെളിവല്ലേ? ആത്മാവുള്ളതിൻ്റെ തെളിവല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനാണ് അനുഭവിച്ചത്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഈ സാധാരണ നമ്മൾ കേൾക്കാറുള്ള യുക്തിവാദികൾ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് കേൾക്കാറുള്ള കാര്യമാണ്, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറയുന്ന പോലെ. അപ്പം അറിഞ്ഞിട്ട് വിമർശിക്കൂ, കണ്ടിട്ട് വിമർശിക്കൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, നീ കണ്ടിട്ടില്ല, അപ്പം അറിഞ്ഞിട്ട് വേണം വിമർശിക്കാൻ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയാം. അതിനിടയ്ക്ക് ഒരു ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഈ ഒരു അസുഖത്തിന് നമുക്കിവിടെ പരിചയപ്പെടാം. എപ്പിലെപ്സി എന്ന് വെച്ചാൽ അപസ്മാരമാണ്. നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന പോലെ ഭയങ്കരമായി ഇങ്ങനെ ഈ നുരയും പതയൊക്കെ വന്ന് പെട്ടെന്ന് ബോധം ക്ഷയം സംഭവിച്ച് വീഴുക, അങ്ങനെയുള്ള അത് ഉണ്ട്. എപ്പിലെപ്സി അതാണ്, പക്ഷേ അപസ്മാരം അതാണ്. എങ്കിലും അതിൻ്റെ ഒരുപാട് സബ്സെക്റ്റുകളുണ്ട്, ഒരുപാട് തരമുണ്ട്. അതിലൊന്നാണ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. ഇപ്പം ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറഞ്ഞ അസുഖമുള്ള ആൾക്കാർ, അവരിൽ എല്ലാവരിലും അല്ല എങ്കിലും അതിലുള്ള ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. ഒരു ഭയങ്കര ഫ്രീക്വൻ്റാണ്, ഫ്രീക്വൻ്റായിട്ട് ഇത് സംഭവിക്കാം. ഇത് അത് മാത്രമല്ല, റിലീജിയസ് ഭയങ്കരമായ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവം തൊട്ടടുത്തുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്, ഇതുപോലത്തെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ഇത് ഇങ്ങനത്തെ പല ഒരുപാട് മിസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസും ഈ അസുഖം ഉള്ളവരിൽ കണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് പറ്റി? ദൈവത്തിന് ഇവരടുത്ത് മാത്രമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇത്ര വലിയ പരമമായ സത്യങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ ഇവരെ മാത്രം കാണിച്ചു കൊടുക്കുന്നത്. ഈ അസുഖമുള്ളവർക്ക് മാത്രം സ്നേഹമുള്ളതുകൊണ്ടാണോ കാണിച്ചു കൊടുക്കുന്നത്? അതോ ഇപ്പം മീൻസ് ഇവർക്ക് മാത്രം ആത്മാവുള്ളോ? അതോ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചവരിൽ സ്വന്തം ആത്മാവിന് ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൈക്കിൾ പേഴ്സിംഗർ
എന്ന ഒരു റിസർച്ചർ പുള്ളി എന്ത് ചെയ്തു, പുള്ളി പുള്ളിയുടെ പേഷ്യൻസിനെ പിടിച്ചു കടത്തിയിട്ട് അവരുടെ ടെമ്പറൽ ലോബ് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു. മാഗ്നറ്റിക് ഫീൽഡ്, വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു. ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് വന്നു. ടെമ്പറൽ ലോബ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ബോഡി അവർ പേഷ്യൻസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ഫോഴ്സ്ഡ് ആയിട്ടുള്ള മോഷൻ, ആരെങ്കിലും പിടിച്ച് തള്ളുന്നത്, പിടിച്ച് പൊക്കുന്നത്, പിടിച്ച് വലിക്കുന്നതായിട്ടുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ പൊങ്ങി പറക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് തോന്നി. പിന്നെ അതേസമയം റിലീജിയസ് ആയിട്ടുള്ള വിഷൻ, അതായത് പലതരം റിലീജിയസ് ഫിഗേഴ്സിനെ ഒക്കെ കാണാൻ സാധ്യത. അപ്പം ടെമ്പറൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു ലാബിൽ വെച്ച് ഒരു ബ്രെയിനിൻ്റെ ഒരു ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിനെ കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഈ റിലീജിയസ് പരമായ പല അനുഭവങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നു. അപ്പം എന്താണ്, അപ്പം സ്വിച്ചിട്ട പോലെ ദൈവം വരുന്നു, സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ദൈവം പോകുന്നു, ഇതെന്താണ് സംഭവം, അപ്പം ഇതെന്താണ്, അപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത പെൻഫീൽഡ് എന്ന് പറഞ്ഞൊരു വേറൊരു ന്യൂറോ സർജനും ഇതുപോലെ പേഷ്യൻസിൽ ഇതുപോലെ ടെമ്പറൽ ലോബ് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കി. അപ്പോഴും ഇതുപോലെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ചെയ്തു, ഇതുപോലെ ബോഡി വിട്ട് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എന്നിട്ട് പിന്നെ ആ കറണ്ടിൽ ചെറിയ ഒരു വേരിയേഷൻസ് ഒക്കെ നടത്തി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് അവരുടെ കൈ കാലുകളുടെ നീളം കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന പോലെ അവർക്ക് തോന്നലാണ്. പേഷ്യൻസിന് അങ്ങനെ തോന്നി, അവരുടെ കൈയുടെ നീളം കൂടുകയും കുറയുന്ന പോലെ തോന്നി. പിന്നെ ഒരു ഡബിൾ ഇമേജ് വന്ന് നിൽക്കുന്ന പോലെ, ഈ കൺജോയിൻറ്റ് ട്വിൻസ് നിൽക്കുന്ന പോലെ, മീൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വരെ വേറൊരു ഡബിൾ ഇമേജ് ആയിട്ട് എൻ്റെ ഇപ്പം ഈ സൈഡിൽ ആരെങ്കിലും വന്ന്, ഞാൻ തന്നെ വന്ന് നിൽക്കുന്ന പോലെ അങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്തായിരിക്കാം ഇതിനൊക്കെ, എന്തായിരിക്കാം മീൻസ്, ഇതാണ് ടെമ്പറൽ പരൈറ്റൽ ലോബ്, ആ ഒരു റീജിയനാണ് സർക്കിൾ ചെയ്തിരിക്കുന്നത്, ആ റീജിയനാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ടെമ്പറൽ പരൈറ്റൽ ആ ഒരു ജംഗ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ എക്സ്പീരിയൻസ് വരാനുള്ള റീസൺ എന്തായിരിക്കാം? അപ്പം ആദ്യം നമ്മൾ അതിന് ടെമ്പറൽ ലോബ് അല്ലെങ്കിൽ പെറൈറ്റൽ ലോബ് ഇവരുടെ ഫങ്ഷൻസ് എന്താണെന്നറിയണം. ബ്രെയിനിൽ ഇവർ ഒരു സെൻസ് ഓഫ് സെൽഫ്, അതായത് നമ്മൾ എന്താണ്, ഞാൻ എവിടെ അവസാനിക്കുന്നു, ഈ മേശ എവിടെ തുടങ്ങുന്നു, ഈ മൈക്ക് എവിടെ തുടങ്ങുന്നു, ബാക്കി ലോകം എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, ഞാൻ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ള അപ്പോഴപ്പോഴും കിട്ടുന്ന വിവരങ്ങൾ, അതായത് ഇന്ദ്രിയ വിവരങ്ങൾ അപ്പോഴപ്പോഴായിട്ട് ശേഖരിച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ എന്താണ്, അല്ലെങ്കിൽ മറ്റ് അതേഴ്സ് അതർ എന്താണ്, സെൽഫ് അതർ തമ്മിലുള്ള ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നതും ഇത് മനസ്സിലാക്കുന്നു. ഓരോ നിമിഷവും ബ്രെയിൻ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മീൻസ് ചെയ്യാൻ സഹായിക്കുന്ന ലോബ്സാണ് ടെമ്പറൽ ലോബും പെറൈറ്റൽ ലോബും. അപ്പം ഈ ലോബ്സ് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ലോബ് നേരെ ഫങ്ഷൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തകരാറ് ഇതിന് സംഭവിച്ചാൽ, ബ്രെയിൻ ഇഞ്ചുറി ആയിരിക്കാം, സ്ട്രോക്ക് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാരണത്താൽ ഈ ഒരു ഏരിയയ്ക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു വിവരങ്ങൾ മീൻസ് നേരെ പ്രോസസ്സ് ചെയ്യാതെ വരും. വിവരങ്ങൾ നേരെ പ്രോസസ്സ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതുപോലത്തെ ഞാൻ എന്താണ്, മറ്റവർ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു അതർ സെൽഫ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെമ്പറോ പെറൈറ്റൽ ജംഗ്ഷനിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ശരിക്കും നമ്മുടെ ശരീരം തന്നെ, അല്ലെങ്കിൽ വേറൊരു ഒന്നായിട്ട് പോയതല്ല, നമ്മുടെ ബ്രെയിനിന് കാണിച്ച്, നമ്മുടെ ബ്രെയിൻ മീൻസ് പ്രോസസ്സ് ചെയ്യുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഇല്യൂഷനാണ്. നമുക്ക് വെറും തോന്നല് മാത്രമാണത്. അല്ലാതെ നമ്മൾ ശരിക്കും നമ്മുടെ ആത്മാവ് പോയതോ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എഴുന്നേറ്റ് പോയതോ, അല്ലെങ്കിൽ നമ്മൾ രണ്ടായി മാറിയതോ ഒന്നുമല്ല, വെറും തോന്നൽ മാത്രമാണ്. ഇനി അടുത്തത് മൂന്നാമത്തതാണ് റിലീജിയസ്, അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. റിലീജിയസ് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മെഡിറ്റേഷനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം തന്നെ യുക്തിവാദികളുടെ ഇടയിലായിരുന്നാലും നമ്മൾ ചോദിച്ചു കഴിയുമ്പം ദൈവത്തിൽ വിശ്വാസമുണ്ട്. ആ ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഒരു ആത്മീയത എന്തോ ഒന്നുണ്ട്, ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു ശക്തി എന്തോ ഒന്നുണ്ട്. അപ്പോൾ പിന്നെ ആത്മീയതയിൽ വിശ്വസിക്കുന്നവരുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. മെഡിറ്റേഷൻ ഒരു വലിയ കച്ചവടമായിട്ടാണ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ. മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്റ്റാറ്റസാണ് ഇപ്പോൾ. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയും, അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും മെഡിറ്റേറ്റ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇവർക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ശരീരം വിട്ട് പുറത്തു പോയി, അവരുടെ വിശ്വാസം മറ്റേ നേരത്തെ പറഞ്ഞതാണ്, നാട് മുഴുവൻ ചുറ്റി നടക്കാൻ പറ്റും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ മീൻസ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന വഴി നമുക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാവും.
ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാവും. മെഡിറ്റേഷൻ അവർ പറയുന്ന ഈ യോഗിമാരും നമ്മുടെ ഈ ഋഷിമാരും മുനിമാരും ഇവരൊക്കെ പറയുന്ന എന്താണ്, എല്ലാം ഒന്നാണ്, ഈ കാണുന്നതൊക്കെ മായയാണ് അല്ലേ, ഈ കാണുന്ന നമ്മുടെ ഈ മെറ്റീരിയൽ ലൈഫ്, ബാക്കി നമുക്ക് ഈ തോന്നുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മായയാണ്, എന്താണ് സത്യം, എന്താണ് പരമമായ സത്യം, എല്ലാം ഒന്നാണ് എന്നുള്ളത്. അപ്പം ഇവർക്ക് ഇവരുടെ തോന്നലുകൾ അതാണ്. അപ്പം നമ്മളെല്ലാവരും ഓടുന്നത് അതിലേക്കാണ്. എന്തുകൊണ്ട് നമുക്ക് മാത്രം ആ ഒരു ഫീല് വരുന്നില്ല, അയ്യോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന തെറ്റായതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വരാത്തത്. അപ്പം അതിലേക്കാണ്, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓട്ടപ്പാച്ചിൽ നടക്കുന്നത്. അപ്പം അതാണ് എറ്റേണൽ ട്രൂത്ത്, ദൈവം പറഞ്ഞു തന്ന ആ ഒരു സത്യം, എല്ലാം ഒന്നാണ് എന്നുള്ളതാണ്. അപ്പം അത് എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടെമ്പറൽ പെറൈറ്റൽ ജംഗ്ഷൻ ഇതിൻ്റെ കളി തന്നെയാണ്. നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതരം മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ ചില മെഡിറ്റേഷനുകളിൽ നമ്മൾ ശ്വാസം കൊണ്ടായിരിക്കും, ശ്വാസം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും, ശ്വാസം ഭയങ്കരമായിട്ട് ഉയർത്തുക പിന്നെ അത് പിടിച്ചു വെക്കുക. അപ്പം അത് ചെയ്യുന്ന വഴി എന്താ സംഭവിക്കുന്നത്, ബ്ലഡിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ ബ്ലഡിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പറൽ പെറൈറ്റൽ ഈ ലോബ്സ് നേരെ ഫങ്ഷൻ ചെയ്യത്തില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടുന്നില്ല. എന്നാൽ പിന്നെ അവരെങ്ങനെ നേരെ ഫങ്ഷൻ ചെയ്യും? അവർക്ക് നേരെ ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ നേരെ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് എന്ത് ഒരു സെൻസ് അതർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വിടും. അതായത് എല്ലാം ഒന്നായിട്ട് തോന്നും. നമുക്ക് ഞാനിതാണ്, ഞാൻ എൻ്റെ കൈ ഇവിടെ അവസാനിക്കുന്നു, ഈ ബെഞ്ച് ഇവിടെ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്നുള്ള ഒരു വ്യത്യാസം ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരാണ്, അവർ മീൻസ് അത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇതാണ്. അപ്പം ഇത് നേരെ ഫങ്ഷൻ ചെയ്തില്ലെങ്കിലാണ് നമുക്ക് ബ്രഹ്മാണ്ഡം എല്ലാം ഒന്നാണ്, എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ഫീല് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സെൻസ് ഓഫ് യൂണിറ്റി വരുന്നതിൻ്റെ റീസൺ അതാണ്. പിന്നെ ഈ ഒരു നേരത്തെ പിന്നെ അത് മാത്രമല്ല, ഈ ടെമ്പറൽ പിന്നെ ഈ ശൂന്യത അല്ലെങ്കിൽ ടൈംലെസ്നെസ് അനുഭവിക്കും. ഈ ഇതുപോലത്തെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ റിലീജിയസ് എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചവർ, മിസ്റ്റിക്കലായിട്ടുള്ള ഇതുപോലെ എക്സ്പീരിയൻസ് അനുഭവിച്ചവർ പറയും എല്ലാം നിശ്ചലമായി നിന്നു, അല്ലെങ്കിൽ എന്താണ് ശൂന്യതയായിരുന്നു, അതാണ് ഞാൻ അനുഭവിച്ചത്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ പെറൈറ്റൽ ലോബിൻ്റെ മേളത്തെ ആ ഒരു ഏരിയ, അവിടെയാണ് നമ്മുടെ ടൈം, സമയവും മീൻസ് സ്പേസും സ്ഥാനവും ഇതെല്ലാം പെർസീവ് ചെയ്യുന്നതും, ഞാൻ എവിടെ നിൽക്കുന്നു, ഇത് മീൻസ് സമയം എന്താണ് എന്നുള്ള മീൻസ് ഇൻഫർമേഷനൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന പെറൈറ്റൽ ലോബാണ്. അവിടെയും ഇതുപോലെ നേരെ ബ്ലഡ് എത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഈ ലോബ്സിൻ്റെ ഫങ്ഷൻ കുറയ്ക്കുന്ന ഏത് പണി ചെയ്താലും എന്ത് സംഭവിക്കും? നമുക്ക് സമയമില്ലാന്ന് തോന്നും. സമയം എന്ന് വെച്ചാൽ സമയം നിശ്ചലമായി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഇങ്ങനത്തെ പല ഇതുപോലത്തെ കോൺസെപ്റ്റ്സ് തോന്നിയെന്നിരിക്കാം. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇത് അൾട്ടിമേറ്റ് ട്രൂത്ത് ഒന്നും അല്ല, അല്ലെങ്കിൽ ഇത് മീൻസ് പരമമായ സത്യമൊന്നും അല്ല, ഇത് ശരിക്കും നമ്മുടെ ബ്രെയിൻ നേരെ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാൻ മീൻസ് സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്, അല്ലാതെ ഇത് നല്ലൊരു ഭയങ്കരമായ അനുഭൂതിയൊന്നും അല്ല. പിന്നെ നമുക്കിപ്പോൾ പറയാം, ഇപ്പം ടെമ്പറൽ ലോബ് ഇപ്പം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു, ഇപ്പം ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉള്ളവർക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ വരും. നമ്മൾ ചോദിക്കും, ഈ സാധാരണ മനുഷ്യർ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്കുമൊക്കെ ചിലപ്പം ഇതുപോലത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടായിരിക്കും, അതിനെന്തായിരിക്കും റീസൺ പറയാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും നോർമൽ സാധാരണക്കാരിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് വരുന്നത്? അത് മൈക്രോ സീഷേഴ്സ് കാരണമായിരിക്കും. ഈ മൈക്രോ സീഷേഴ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ, റിലീജിയസ് റിച്വൽസ്, ഈ റിലീജിയസ് റിച്വൽസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായ എനർജറ്റിക് മീൻസ് എക്സസൈസുകളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ തളരുന്ന പല പ്രക്രിയകളായിരിക്കാം, ആഹാരം കഴിക്കാതെ മീൻസ് വെള്ളം കുടിക്കാതെ നമ്മുടെ ഈ വ്രതം പിന്നെ നോമ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിന് നേരെ ആഹാരം കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല, ബ്ലഡ് ഷുഗർ ലെവൽ കുറയും, പിന്നെ മീൻസ് ഇതുപോലത്തെ പ്രക്രിയകൾ കൊണ്ടും ഇതുപോലത്തെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് ഇവർ ദൈവം അവരെ കാണിച്ചതോ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ആയതൊന്നും അല്ല, ശരിക്കും ബ്രെയിന് അതിന് ആവശ്യമായിട്ടുള്ള മീൻസ് സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് അത് മാൽഫങ്ഷൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ കൂടുതലും ഈ യോഗികളൊക്കെ പ്രിഫർ ചെയ്യുന്നത് അവരെപ്പോഴും ഈ മലമുകളിലൊക്കെ പോയി ചെന്നിരുന്നിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത്. മലമുകളിൽ പോയിരുന്നാലേ മിസ്റ്റിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മലമുകളിലൊക്കെ പോകും. എന്തിനായിരിക്കും ഇവർ മലമുകളിലൊക്കെ പോകുന്നത്? മലമുകളിൽ പോകുമ്പം
മീൻസ് എന്ത് നേരെ ബ്രെയിനിൻ്റെ ഏരിയാസിൽ, ഇത് പറഞ്ഞ പോലത്തെ നമ്മുടെ നേരത്തെ ടെമ്പറ പെറൈറ്റൽ ജംഗ്ഷൻ, ഇവിടെ നേരെ എന്താ ഓക്സിജൻ സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറയും. കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസുകൾ പെട്ടെന്ന് അനുഭവിക്കും. മറ്റത് ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കൂടെ കഷ്ടപ്പെടണം, ഇങ്ങനെ ഒരു ഇൻഫർമേഷനും കൊടുക്കാതെ, ഒന്നിലും കേന്ദ്രീകരിക്കാതെ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരും. ഈ ഒരു ഔട്ട് ഓഫ് ബോഡിയൊക്കെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറച്ച് എളുപ്പത്തിൽ കിട്ടും കാര്യം. മീൻസ് ബ്രെയിനിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജനും ബ്ലഡും എത്താത്തത് കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതേ എക്സ്പീരിയൻസുകൾ നമുക്ക് സൈക്കോഡെലിക് ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്ത്, അതുകൊണ്ടാണ് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഈ അവർ കൊടുക്കുന്ന പായസത്തിലൊക്കെ കുറച്ച് മീൻസ് എന്തെങ്കിലും അതുപോലത്തെ ഡ്രഗ്സൊക്കെ കലക്കി കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇതുപോലത്തെ എക്സ്പീരിയൻസുകളൊക്കെ അനുഭവിക്കും, ഔട്ട് ഓഫ് ബോഡിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ പിന്നെ ആ ദൈവമുണ്ട്, എനിക്കും ആ ഒരു അനുഭവം കിട്ടി, അതുകൊണ്ട് അവിടെ വിശ്വസിക്കും. അപ്പം അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ ഞാൻ ന്യൂസിൽ വായിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നോർമൽ സാധാരണ ആൾക്കാരിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ലോകത്ത് നടക്കുന്നതെല്ലാം എല്ലാം നാച്ചുറലാണ്, നാച്ചുറൽ ഫിനോമിനലാണ് എല്ലാം നടക്കുന്നത്. എന്തായിക്കോട്ടെ, എല്ലാത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നാച്ചുറലാണ്. അല്ലാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടല്ലെങ്കിൽ അബ്നോർമൽ, സൂപ്പർ നാച്ചുറൽ ആയിട്ടല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമുക്ക് ഇന്ന് ചിലപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു ഒന്നുകിൽ അതിൻ്റെ ടെക്നോളജി ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അത് നിഗൂഢമായി ഇരിക്കുന്നു, അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടായെന്ന്, മീൻസ് അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം നമുക്കത് മനസ്സിലാവാത്തത്. പക്ഷെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ പല നിഗൂഢതകളും അല്ലെങ്കിൽ പല ഇതുപോലത്തെ ചോദ്യങ്ങളും ഇന്ന് ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ന് അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന നിഗൂഢതകളും ചോദ്യങ്ങളും എന്തായാലും നാളെ അതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് ഈ ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഈ ആത്മാവിനെയും അവിടെ ഈ ദൈവത്തിനെയും അവിടെ ഈ പുനർജന്മം മുൻജന്മം ഇതിനെയൊക്കെ കുത്തിക്കയറ്റി എങ്ങനെയെങ്കിലും മീൻസ് വാദം ജയിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു പ്രവണത അത് നല്ലതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ അതിലോട്ട് സയൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം എനിക്ക് പറയാനുള്ളത് അതാണ്, ദൈവവും ആത്മാവ് പരമാത്മാവ് സ്വർഗം നരകം ഇതെല്ലാം നമ്മുടെ മസ്തിഷ്കത്തിലാണുള്ളത്, നമ്മുടെ തോന്നലുകളാണ്, അല്ലാതെ മീൻസ് അല്ലാതെ ഓരോ സയൻറ്റിഫിക് എവിഡൻസ് ഇവിടെ ലഭിച്ചിട്ടില്ല. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്.